ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ മാർ ജോസഫ് കല്ലറങ്ങാട്ടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാനവിക സമാധാന ക്ഷമാ സദസ് പാലായിൽ നടന്നു. വിവിധ ക്രൈസ്തവ യുവനേതാക്കൾ സദസ്സിന് നേതൃത്വം നൽകി. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ബിഷപ്പ് പാലസിലെത്തുമെന്നും അറിയിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. മൂന്ന് യാത്രക്കാരിൽ നിന്നായി 1,80,00,000 രൂപയോളം വിലയുള്ള 3.25 കിലോ സ്വർണം പിടികൂടി. കാസർകോട് സ്വദേശിയിൽ നിന്നും 1 കിലോ സ്വർണവും മണ്ണാർക്കാട് സ്വദേശിയിൽ നിന്നും 2 കിലോ സ്വർണവുമാണ് പിടികൂടിയത്. മലപ്പുറം പുളിക്കൽ സ്വദേശി 800 ഗ്രാം സ്വർണമാണ് കടത്താൻ ശ്രമിച്ചത്. 28ാമത് SSF സാഹിത്യോത്സവം പത്തനംതിട്ടയിൽ MLA KU ജനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർഗീയതയാണെന്നും അതിനെതിരെ സമൂഹം ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങണമെന്നും ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. SSF കാസർകോട് ജില്ലാ സാഹിത്യോത്സവം സമാപിച്ചു. സാഹിത്യോത്സവിൽ 91 മത്സരങ്ങളിൽ 1,000ത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കോഴിക്കോട് മിഠായി തെരുവിലെ അഗ്നിബാധയിൽ ദുരൂഹത. ഇതേ കെട്ടിടത്തിൽ 4 വർഷം മുൻപും തീപിടുത്തമുണ്ടായിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. അഗ്നിരക്ഷാസേന റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവത്തെ തുടർന്ന് ടൌൺ പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. ആലപ്പുഴ പൂച്ചാക്കലിൽ യുവാവിനെ 7-അംഗ സംഘം വെട്ടിക്കൊന്നു. പൂച്ചാക്കൽ തൈക്കാട്ടുശ്ശേരി രോഹിണിയിൽ വിപിൻലാലാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളിൽ ഒരാളായ സുജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പാലക്കാട് ടൂറിസ്റ്റ് ബസ്സിൽ കടത്തുകയായിരുന്ന 200 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി. 6 ചാക്കുകളിലായാണ് കഞ്ചാവ് കടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട ബസ് ഡ്രൈവർ ഉൾപ്പെടെ 5 പേരെ കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് താമരശ്ശേരി ചുങ്കം ഓട്ടോസ്റ്റാൻഡിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയുടെ ബോഡിക്കടിയിൽ കയറിയ പാമ്പിനെ വനപാലകർ പിടികൂടി. ചുങ്കം ഓട്ടോസ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഇരുമ്പിൻ ചീടൻകുന്ന് സക്കീറിന്റെ ഓട്ടോറിക്ഷയുടെ ബോഡിക്കടിയിലാണ് പാമ്പ് കയറിയത്. സ്റ്റാൻഡിലുണ്ടായിരുന്ന മറ്റു ഡ്രൈവർമാരാണ് ഓട്ടോറിക്ഷക്കടിയിൽ പാമ്പിനെ കണ്ടത്. വനപാലകരെത്തി പാമ്പിനെ പിടികൂടി. സുപ്രസിദ്ധ കാതികനും നാടകകാരനുമായിരുന്ന കൊല്ലം ബാബു അന്തരിച്ചു. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ദീർഘനാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ കലാരംഗത്തോട് വിട പറഞ്ഞ് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു.